ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യം ആദിത്യ L1 രണ്ടാം ഭ്രമണപഥം ഉയർത്തൽ നാളെ നടക്കും. പുലർച്ചെ 3 മണിക്കാണ് ഭ്രമണപഥം ഉയർത്തൽ. പേടകത്തെ ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള 1st Lagrange point എത്തിക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. നിലവിൽ ഭൂമിയിൽ നിന്ന് 245 കിലോമീറ്റർ അടുത്ത ദൂരവും 22,459 കിലോമീറ്റർ അകന്ന ദൂരവുമായിട്ടുള്ള ഭ്രമണപഥത്തിലാണ് ആദിത്യ L1. 16 ദിവസം പേടകം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ തുടരും. 3 ഭ്രമണപഥമുയർത്തലുകൾക്ക് ശേഷമാണ് പേടകം ഭൂമിയുടെ ആകർഷണ വലയം വിട്ട് 1st Lagrange point യാത്ര ആരംഭിക്കുക. പേടകത്തിന്റെ പ്രവർത്തനം തൃപ്തികരമാണെന്ന് ISRO അറിയിച്ചു. സൂര്യനെ അടുത്തറിയുക ലക്ഷ്യമിട്ടാണ് ദൗത്യം. സൂര്യന്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ ബലം ഏകദേശം തുല്യമായി അനുഭവപ്പെടുന്ന 1st Lagrange point ചുറ്റുമുള്ള സാങ്കല്പിക ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കും. ഇവിടെയെത്താൻ  127 ദിവസമെടുക്കും. ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേക്ഷണങ്ങളിലെ ഏറ്റവും ദൂരം കൂടിയ ദൗത്യമാണ് ആദിത്യ L1. സൂര്യന്റെ കൊറോണയെയും ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ പാളികളെയും സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആദിത്യയിലൂടെ പഠിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. സൂര്യനെ നിരീക്ഷിക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച 7 പേലോഡുകളാണ് പേടകത്തിലുള്ളത്. 378 കോടി രൂപയാണ് ആദിത്യ L1 ചെലവഴിച്ചത്. സയൻസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.